ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. എട്ട് സിനിമകളുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് പാപ്പൻ. ജോഷിയുടെ സംവിധാനത്തിലുള്ള സുരേഷ് ഗോപി നായകനായെത്തിയ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന പാപ്പൻ കഴിഞ്ഞ ദിവസം 17 ദിവസങ്ങൾ കൊണ്ട് 40 കോടി മറികടന്ന വിവരം സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ ഇത് ഇന്ന് സിനിമയുടെ അടുത്തൊരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 40 കോടി ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ 50 കോടിയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞ ബിസിനസ് അടക്കം OTT സാറ്റലൈറ്റ് ബിസിനസ് അടക്കമാണ് സിനിമ 50 കോടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ ആദ്യ 50 കോടി സിനിമയായിട്ട് പാപ്പൻ എന്ന സിനിമ മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ സിനിമയായ എന്നാ താൻ കേസുകൂട് എന്ന സിനിമയുടെയും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ എന്നാ താൻ കേസുകൂട് എന്ന സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി. ഹൗസ്ഫുൾ പ്രദർശനത്തോടുകൂടി തിയേറ്ററുകളിൽ മുന്നേറുമ്പോൾ ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെടാത്ത എന്നാ കേസുകൂട് എന്ന സിനിമ 25 കോടി കളക്ഷൻ നേടിയെന്നാണ് ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത്. കുഞ്ചാക്കോ ബോബൻ അടക്കം സിനിമയുടെ നിർമ്മാതാക്കൾ അടക്കം ഈ ഒരു പോസ്റ്റർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ടിലെ മൂന്നാമത്തെ സിനിമ രക്ഷാബന്ധൻ എന്ന അക്ഷയ്കുമാർ നായകനെത്തിയ ഫാമിലി എന്റർടൈനർ ഹിന്ദി സിനിമയാണ്. ചിത്രം ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ 5 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സിനിമയുടെ ലോകമെമ്പാടും നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 70 കോടിയോളം ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇതിനോടകം തന്നെ 35 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ലോകമെമ്പാടും നിന്നായിട്ട് 40 കോടി സിനിമ ഇതിനോടകം തന്നെ മറികടന്നിരിക്കുകയാണ്. ഇനിയും മികച്ചൊരു കളക്ഷൻ സിനിമ നേടേണ്ടിയിരിക്കുന്നു ചിത്രം തിയേറ്ററുകളിലെ വിജയമാക്കണമെങ്കിൽ. അടുത്ത സിനിമ ലാൽ സിംഗ് ചദ്ദ എന്ന സിനിമയാണ്. ആമിർ ഖാൻ നായകനായി എത്തിയ ഒരു വിദേശ സിനിമയുടെ റീമേക്ക് സിനിമയായിട്ട് എത്തിയ ഹിന്ദി സിനിമയുടെ ലോകമെമ്പാടുന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രം 45 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമയ്ക്ക് ഇപ്പോഴത്തെ ലോകമെമ്പാടും നിന്നായിട്ട് 80 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. 180 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ആദ്യ 5 ദിവസങ്ങൾ മോശമല്ലാത്ത കളക്ഷൻ എന്ന് പറയാമെങ്കിൽ പോലും ഇന്ന് മുതൽ പല തിയേറ്ററുകളിലും സിനിമ വീണിരിക്കുകയാണ്. 100 കോടിയിലേക്ക് എത്തുമോ എന്നതുപോലും കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് ഹിന്ദിയിലെ ബോക്സ് ഓഫീസ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്നത്. അടുത്ത സിനിമ ദുൽഖർ നായകനായെത്തിയ ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് സീതാരാമം. സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ 11 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസങ്ങൾ കൊണ്ട് തന്നെ ദുൽഖറിൻ്റെ അടുത്തൊരു 50 കോടി നേടുന്ന സിനിമയായിട്ട് സീതാരാമം എന്ന സിനിമ നേരത്തെ മാറിയിരുന്നു. ഇന്നലെ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 11 ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിക്കഴിഞ്ഞിരിക്കുന്നത് 33 കോടി 58 ലക്ഷത്തോളം രൂപയാണ്. ഇതിനിടയിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ കേരളത്തിലെ സിനിമ 5 കോടി 80 ലക്ഷം രൂപയ്ക്ക് അടുത്ത രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. 6 കോടിയോളം രൂപയായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ടിലെ 6-ാമത്തെ സിനിമ കഴിഞ്ഞ ശനിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പാനന്തൻ സിനിമ എന്നൊരു പേരിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ കാർത്തികേയ 2 എന്ന സിനിമയാണ്. ഹിന്ദിയിലും തെലുഗു ഭാഷയിലുമായിട്ടാണ് സിനിമ വമ്പൻ റിലീസോടെ എത്തപ്പെട്ടത്. ഹിന്ദിയിൽ നിന്ന് മാത്രം ഇപ്പോഴത്തെ സിനിമയ്ക്ക് ഏകദേശം 1.5 കോടിക്കടുത്ത് രൂപ കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 20 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഇപ്പോഴത്തെ ലോകമെമ്പാടും നിന്നായിട്ട് 25 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമ ബ്രേക്ക് ഈവൻ ആയി തിയേറ്ററുകളിലെ വിജയത്തിലേക്ക് കുതിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ കളക്ഷനിൽ നിന്നും വ്യക്തമാക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത സിനിമ വിരുമൻ എന്ന സിനിമയാണ്. കാർത്തിക നായകനാക്കി സൂര്യ നിർമ്മിച്ച മാസ് എന്റർടൈനർ സിനിമയ്ക്ക് ഏകദേശം 30 കോടിക്കടുത്ത് രൂപയാണ് ബഡ്ജറ്റ്. സിനിമയുടെ ലോകമെമ്പാടെന്നുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ 35 കോടിയോളം രൂപയാണ് സിനിമ ലോകമെമ്പാടും നിന്ന് വെറും 4 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. മികച്ച കളക്ഷനാണ് സിനിമ നേടിയത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നത്തെ ഒരു റിപ്പോർട്ടിലെ അവസാനത്തെ സിനിമ തല്ലുമാല എന്ന സിനിമയാണ്. ടോവിനോ തോമസിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത തല്ലുമാല എന്ന സിനിമയുടെ ഏറ്റവും പുതിയ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ ലോകമെമ്പാടും നിന്നായിട്ട് ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നത് 28 കോടിയോളം രൂപയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയ സിനിമയ്ക്ക് ലോകമെമ്പാടും നിന്ന് മികച്ച കളക്ഷൻ നേടാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 20 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ആ സിനിമ ഇനി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ മികച്ച കളക്ഷൻ നേടിയാൽ, ഇതേ രീതിയിൽ കളക്ഷൻ നേടിയാൽ സിനിമ വലിയൊരു വിജയത്തിലേക്ക് തിയേറ്ററുകളിൽ കുതിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.